ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. അഭയാർത്ഥി ക്യാമ്പുകൾക്കും ആശുപത്രികൾക്കും സമീപം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ഗാസയിലെ ആശയവിനിമയ സംവിധാനം പൂർണ്ണമായും തകർത്തുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഹമാസ്. യുദ്ധം 22-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസ കണ്ട ഏറ്റവും ഭയാനക ദിനമായിരുന്നു ഇന്നലെ. അഭയാർത്ഥി ക്യാമ്പുകൾക്കും ആശുപത്രികൾക്ക് സമീപവും നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസിനെതിരെ കരയുദ്ധം കടുപ്പിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് വ്യോമാക്രമണം നടത്തിയത്. അവശ്യ വസ്തുക്കൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് രൂക്ഷമായ വ്യോമാക്രമണം എന്നത് കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 7,000 കടന്നു. ഗാസ മേഖലയിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഇതിനിടെ ഗാസയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ ഇസ്രായേൽ തകർത്തു എന്ന ആരോപണവുമായി ഹമാസ് രംഗത്തെത്തി. 2.3 ദശലക്ഷത്തോളം പേരാണ് പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോയതെന്നാണ് വിവരം. തടവിലാക്കിയവരെ പൂർണ്ണമായും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.